ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയർ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കേക്ക് തയ്യാറാക്കാം. ബേക്കിംഗ് ടൂൾസ് ഒന്നുമില്ലാതെ തന്നെ നമുക്ക് അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനുമുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് കേക്ക് തയ്യാറാക്കാം. ഞാൻ 2 ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത്, അതായത് 200 ഗ്രാം മൈദ. അപ്പോൾ നമുക്കതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് നന്നായി അരിച്ചെടുക്കാം. ഞാനിത് 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി മിക്സിയിലെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് നമുക്കൊരു 1 സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ഗ്ലാസ് പഞ്ചസാര കൂടെ ചേർത്ത് അതും നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് 1/4 ഗ്ലാസ് വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഏതെങ്കിലും ഓയിൽ ഒഴിച്ച് അതും നന്നായി മിക്സ് ചെയ്തെടുക്കണം. വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൗഡർ മിക്സ് ഇതിലേക്ക് കുറച്ച് കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നന്നായി മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിൽ വരണം. അപ്പോൾ ഞാൻ ആ ബാറ്റർ ഞാൻ 3 പോർഷനാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലെ കളറ് വേണ്ടതിലേക്ക് നമുക്ക് 1 സ്പൂൺ പാലും പിന്നെ ആവശ്യത്തിനുള്ള കളറും പിന്നെ 1/2 സ്പൂൺ വിനെഗറും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു ഫ്രൈയിങ് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഞാനിത് 3 ലെയർ കേക്കും ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ ബേസിൽ കുറച്ച് ക്രീമാക്കി കൊടുത്ത് നമുക്ക് 1st ലെയർ അതിലേക്ക് വെക്കാം. അതിനുശേഷം അതിലേക്ക് ഷുഗറിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലേക്ക് നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നന്നായി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടുത്ത ലെയർ വെച്ച് അതിലേക്കും നമ്മുടെ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലും ക്രീം നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്ത ലെയർ കൂടെ വെച്ച് അതിന് മുകളിലും ഷുഗർ സിറപ്പ് ചേർത്ത് അതിന് മുകളിലും സൈഡിലുമൊക്കെ നന്നായി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം നമുക്കതിൽ ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ കേക്ക് കട്ട് ചെയ്ത് കാണിച്ചുതരാം. നല്ല ജ്യൂസി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി കേക്ക് റെഡി. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.